ശരീരം ക്ഷേത്രകൽപ്പനയാണ് ക്ഷേത്രവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും പ്രാധാന്യം ക്ഷേത്രം തന്നെ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്ന് നമ്മൾ പറഞ്ഞു ആ ക്ഷേത്രത്തിൻ ആ ശരീരത്തിനകത്തിരിക്കുന്ന പ്രാണൻ ഹൃദയത്തിലിരിക്കുന്ന പ്രാണനാണ് നമ്മളുടെ ഈശ്വരനെന്ന് നമ്മൾ പറഞ്ഞു ആ പ്രകൃതി പ്രകൃതിയിൽ ജീവതത്വമാണ് നിലനിൽക്കുന്നത് പ്രകൃതിയിലുള്ളതെല്ലാം ജീവതത്വങ്ങളാണ് ജീവതത്വമാകട്ടെ വിഹാര സ്വാതന്ത്ര്യമില്ലാത്ത ഒന്നാണ് ജീവതത്വമുള്ളതും നിശ്ചലാവസ്ഥ ഉൾക്കൊള്ളുന്നതുമാണ് ബിംബം ബിംബം ജീവത്വമുള്ളതാണ് എന്നാൽ അത് നിശ്ചലമാണ് ഇത് ഈ പ്രപഞ്ചത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ജീവിത്വമാണ് നിശ്ചലമാണ് നമ്മളൊക്കെ അവിടെ ആ ജീവ ജീവിത്വമുള്ളതും നിശ്ചലാവസ്ഥ ഉൾക്കൊള്ളുന്നതുമായിരിക്കുന്ന ഈ ബിംബത്തിലേക്ക് ചലനാത്മകമാകുന്ന പ്രാണതത്വത്തെ തന്ത്രിയാൽ സന്നിവേശിപ്പിക്കുന്നു അവിടെ പ്രാണതത്വത്തെ ലയിപ്പിക്കുകയാണ് നമ്മുടെ നിശ്ചലാത്മകമാകുന്ന ജീവതത്വമാകുന്ന ഈ ശരീരത്തിലേക്ക് ചലനാത്മകമാകുന്ന പ്രാണൻ്റെ ഒരു ബന്ധമുണ്ടാകുന്നതോടുകൂടി ജീവാത്മാ പരമാത്മാ ബന്ധമുണ്ടാകുന്നു ഈ ഇത് നമുക്ക് മനസ്സിലാകാം ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന വ്യക്തിക്ക് പ്രാണനുണ്ട് എന്നാൽ ചലനാത്മകമല്ല ചലിക്കുന്നില്ല എന്നാൽ ആൾ നഷ്ടപ്പെട്ട പ്രാണ നഷ്ടപ്പെട്ടിട്ടില്ല ഈ ചലനാത്മകമാകുന്ന ഒരവസ്ഥ ജീവാത്മകാത്മക അവസ്ഥയും തമ്മിൽ സംഗമിക്കുമ്പോൾ ഉണ്ടാവുമ്പോഴാണ് ആ ജീവതത്വം അവിടെ പൂർണ്ണമായിട്ടും പ്രവർത്തന യോഗ്യമായി തീരുന്നത് അപ്പം അങ്ങനെ ആ പ്രാണനെ ജീവനിലേക്ക് ലയിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് സത്യത്തിൽ പ്രതിഷ്ഠ എന്ന തത്വം അവിടെ ജീവാത്മക ജീവാത്മതത്വത്തെ ബോധിപ്പിക്കുന്നതായിരിക്കുന്ന ബിംബവും പ്രാണചൈതന്യം വിഹാരസ്വാ പ്രാണ ചൈതന്യം തന്ത്രിമുഖമായ മന്ത്രപൂരിതമായ ക്രികളെക്കൊണ്ട് ബിംബത്തിലേക്ക് അവരോധിക്കപ്പെടുന്നു അവിടെ ആ ബിംബത്തിലപ്പോൾ ചലനാത്മകമായ ചൈതന്യം പൂർണ്ണമാവുകയാണ് ആ ചലനാത്മകമായ പ്രസരണമാണ് നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കൊക്കെ അടിസ്ഥാന തത്വം അതുകൊണ്ട് തന്നെയാണ് ജീവതത്വവും പ്രാണതത്വവും മേളിക്കുന്ന ക്രിയയെ പ്രതിഷ്ഠ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പ്രതിഷ്ഠയ്ക്ക് ശേഷം ബിംബത്തിൻ്റെ കർണപുടത്തിൽ മൂലമന്ത്രവും ധ്യാനവും ഉപദേശിക്കുന്ന മാത്രമേ തന്ത്രി ദേവൻ്റെ ഉപസ്ഥാനീയനായ ആചാര്യനായി മാറുന്നു അവിടെ രണ്ട് തത്വമാണവിടെ അവിടെ ഗുരുനാഥനുമാവുന്നു പിതൃത്വവും ഉണ്ടാവുന്നു ജനിപ്പിച്ചു എന്നതുകൊണ്ട് തൻ്റെ കുണ്ടലിനീ ശക്തിയെ മൂലാധാരഭ്യ ബ്രഹ്മരന്ധ്രാന്തം മതഭേദേന ശുക്രതന്തുഭം പ്രഭം ധ്യാത്വ എന്ന ധ്യാക്രമത്തിൽ തൻ്റെ മൂലധാര ശക്തിയെ സഹസ്രാർ പത്മത്തിൽ നിന്നും തൻ്റെ പിങ്കടാനാടിയിലൂടെ പുറത്തെടുത്ത് ബിംബത്തിലേക്ക് അവരോധിക്കുന്നതോടൊപ്പം ആ അവ പിതൃത്വം തന്ത്രിയിലേക്കും അതോടൊപ്പം തന്നെ ആ ഭഗവാന്റെ കർണപുടത്തിൽ ആ ദേവൻ്റെ ധ്യാനം മന്ത്രവും ഉപദേശിക്കുന്നതോടുകൂടി കൂടി ഉപദേഷ്ടാവായ ഗുരുനാഥനായിട്ട് മാറുന്നു അതുകൊണ്ടാണ് തന്ത്രിക്ക് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ക്ഷേത്രാചാര്യ ആചാരാദി വൃത്തിഷു ആചാര്യ ആചാര്യ വചനം ഗ്രാഹ്യം ക്ഷേത്രാചാരാദി വൃത്തിഷു ആചാര്യ ആചാര്യനാണ് ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളുടെ കുറിച്ച് ഉദ്ഘോഷിക്കേണ്ടതും നിർബന്ധിക്കേണ്ടതും നിഷ്കർഷിക്കേണ്ടതും എന്നാൽ അത് അവസാനത്തെ വാക്കാണ് എന്ന് എല്ലാവരും പറയുന്നുവെങ്കിൽ പോലും അതല്ല അത് മാത്രമല്ല തേഷം തർ തർക്കത്തു ദൈവജ്ഞ അവിടെ തന്ത്രികയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ജനിക്കാനിട വന്നാൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എന്തെങ്കിലും അപലക്ഷണങ്ങൾ സംഭവിക്കാനിട വന്നാൽ എന്തു ചെയ്യണം എന്നു നിശ്ചയമില്ലാത്ത വരുന്നൊരു കാലഘട്ടത്തിൽ ആ ഗുരുസ്ഥാന സ്ഥാനീയനായ തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ലോകനന്മയ്ക്കായിക്കൊണ്ട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ക്ഷേത്രങ്ങൾ ഒരു വ്യക്തിയുടെക്ക് വേണ്ടി ജനിക്കപ്പെടുന്നതല്ല ലോകാനുഗ്രഹ ഹീത്വർത്ഥം സ്ഥിരീഭവ സുഖായന സാന്നിധ്യം ചഥാദേവ പ്രത്യഹം പരിവർദ്ധയ മാഭുൽ പ്രജാവിരോധോസ്മിൻ യജമാന സമൃദ്ധ്യതം സഭൂപാലം തഥാരാഷ്ട്രം സർവോപദ്രവ വർജിതം ക്ഷേമേണ വൃദ്ധിമതുലാം സുഖമക്ഷയശ്രിതാം പൂജം ഗ്രഹാണുസൃതം സമുദ്ധരണ നമസ്തുതി ഇതാണ് ഒരു പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രി ദേവ ആ ദേവനോട് പറയുന്ന ലോകാനുഗ്രഹത്വർത്ഥം ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടും ലോകത്തെ അനുഗ്രഹിക്കാനായിട്ടും സ്ഥിരീഭവ സുഖായന ഈ ലോകത്തെന്നും സുഖം എല്ലാവർക്കും സുഖം അനുഭവിപ്പാനായിട്ടും സാന്നിധ്യവർദ്ധനയിലൂടെ ഈ രാജ്യത്തെ മാഭുൽ പ്രജാവിരോധസ്മിൻ ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ വിരോധങ്ങളും പരസ്പരമുള്ള വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും ഇല്ലാതെയായി യജമാന സമൃദ്ധിതം ആ യജമാനന് സമൃദ്ധിയുണ്ടായി സഭൂപാലം ഈ രാജാക്കന്മാർക്കും ഭൂമിയെ പാലിക്കുന്നവർക്കും രാഷ്ട്രത്തിനും സർവോപദ്രവ എല്ലാ ഉപദ്രവങ്ങളും ഇല്ലാതെയായി ക്ഷേമേണ വൃദ്ധിമതുലാം ഈ ലോകത്ത് ക്ഷേമം വർദ്ധിച്ച് സുഖമക്ഷയമ ശ്രോതിക്കലും നശിക്കാത്ത സുഖവും ക്ഷേമവും ഐശ്വര്യവും നിലനിൽക്കട്ടെ എന്ന് ഈ ദേവനോട് അനുജ്ഞ നൽകിക്കൊണ്ടാണ് ഒരു ദൈവപ്രതിഷ്ഠ നടക്കുന്നത് ആ ഒരു പ്രതിഷ്ഠ നവിന മാനുഷം ദൈവം ദൈവം മാനുഷം വിന നൈകം വിവർത്ത നിവർത്തിയത്യർത്ഥം ഏകാരണി മാനലം മനുഷ്യനില്ലെങ്കിൽ ഈശ്വരനില്ല ഈശ്വരനില്ലെങ്കിൽ മനുഷ്യനുമില്ല ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് നൈകം നിവർത്തിയത്യർത്ഥം ഏകാരിണി വാനലം അരണി കരടയാൻ അഗ്നി ഉണ്ടെങ്കിലേ അരണി അരണി ഉണ്ടെങ്കിലേ അഗ്നിയുള്ളൂ അഗ്നി ഉണ്ടെങ്കിലേ അരണിയുള്ളൂ എന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് പോലെയാണ് മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ഈ ഈശ്വരനെ കലികാലഘട്ടത്തിൽ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പ്രധാനം നാമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നാമസങ്കീർത്തനങ്ങളിലൂടെ ഈശ്വരനെ ഭജിക്കാനാണ് പറയുന്നത് കലികാലം എന്ന ഈ മഹത്തായ ഈ കാലഘട്ടത്തിലെ ഓരോ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യണമെങ്കിൽ കലികാലത്തെ തന്നെ കുറിച്ച് പറയുകയാണ് നിർവീര്യ നിരവഷിധി രസ നീജ മഹത്വം രാജാനോർത്ഥപരാണം പ്രതിദിന വികർമ്മസ്ഥിത ഭാര്യാ ഭർത്തൃഷു ബദ്ധവൈര്യഹൃദയ പുത്ര പിതൃദ്വേഷിണ ഇത് ഭാതികലൗ അധർമ്മനിരത ധർമ്മം വനം ഗച്ഛതി ഗതി നിർവീര്യാപൃഥ്വി ഭൂമിയുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും കലികാലത്ത് ഭൂമിയുടെ വീര്യം നഷ്ട ഭൂമി ജീവൻ വീര്യമുള്ള ശക്തിയാണ് ആ വീര്യം നഷ്ടപ്പെട്ടു പോകും ആ പ്രകൃതിയുടെ സത്വം ഗുണം നഷ്ടപ്പെട്ടു പോവും നിർവീര്യാപൃഥ്വി നിരൌഷധിരസ ഔഷധങ്ങൾ ഇല്ലാതെയായിപ്പോവും നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന സാധാരണ അസുഖങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കിഴാർ നെല്ല് പോലുള്ള മുത്തങ്ങ പോലുള്ള സാധനങ്ങളെല്ലാം ചുറ്റമൃദ്ധ പോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വീടിന് ചുറ്റും ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ തരം പോയി നമ്മളിന്ന് ഒരു വിത്തിട്ടാൽ വിത്ത് മുളയ്ക്കണമെങ്കിൽ ഭൂമിയിൽ ഇട്ടാൽ മുളയ്ക്കണമെങ്കിൽ മറ്റേ രാസവസ്തുക്കളുടെ സഹായം തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പതിച്ചു രാജാമഹത്വം അവിടെ കലികാലത്ത് പറയുന്നത് നിർവീര്യാപൃഥി നിരവശിധരസ നീജാമഹത്വം ഗത നീജനാന്മാരായ ഏറ്റവും അനു ഉചിതമല്ലാത്ത ക്രിയകൾ ചെയ്യുന്നവൻ സോ കുലാനുചിത അധർമ്മ കർമ്മകർത്ത നീച തൻ്റെ കുലത്തിന് പോലും അധർമ്മമായി പ്രവർത്തിക്കുന്നവനാണോ അവനാണ് നീജൻ ആ നീജൻ നീജപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളെ ഇന്ന് മഹാന്മാ മഹാക്കളായി മഹാന്മാരായിട്ട് അവരെ ഭയപ്പെട്ട് അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ തരം താന്നുപോയി നിർവീരാപൃഥ്വി നിരവശിധസ നീചാമഹത്വം ഗത രാജാനോർത്ഥപരായണം രാജാക്കന്മാരില്ലാത്തൊരവസ്ഥ നാടിന് വന്നു ചേരും മന്ത്രിമാരെ മറ്റും ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെത്തി അല്ലേ പൃഥ്വീര്യ പൃഥ്വി നിരൂഷിത രാജ നീജ നീജ മഹത്വ രാജാനോർത്ഥപരായണം പ്രതിദിനം വിപ്രമസ്ഥിതാ ദിവസം പ്രതി വിപ്രന്മാരുടേതായിരിക്കുന്ന അനുഷ്ഠാനങ്ങളില്ലാതെ കൂടിയ അനുഷ്ഠാനങ്ങളെല്ലാം മുടങ്ങിപ്പോകും ആ വിത്ത് നിവൃത്തി സന്ധ്യാവന്തനാതിക്രിയകളൊന്നും തന്നെ ആരും തന്നെ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോകും രാജാനർത്ഥപരായണം വിപ്ര കർമ്മസ്ഥിതാഹ ഭാര്യാഭർത്തൃഷു ബദ്ധവൈര്യഹൃദയഹ ഭാര്യാഭർത്താക്കന്മാർ ബദ്ധവൈരികളായി മാറും കണ്ടില്ലേ നമ്മൾ ഇന്ന് എത്ര കുടുംബ കോടതികളാണ് ഉണ്ടാവണം എന്താ കാരണം ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു അല്ലേ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛയുടെ കാല് തൊട്ട് വന്നിച്ചുകൊണ്ട് കൊണ്ട് നിത്യേന എനിക്ക് തൊഴുതു എനിറ്റ് പോരുന്നൊരു രംഗം കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ഭർത്താവിൻ്റെ കാല് കാക്കാൽ വെച്ച് കടന്നുകൊണ്ട് പോകുന്ന ഭാര്യമാരെയാണ് ഏറെക്കുറെ നമ്മൾ സമൂഹത്തിൽ കാണുന്നത് തന്നെയാണ് നമ്മുടെ അപജയത്തിനും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന അപചയത്തിന് അടിസ്ഥാന കാരണം പരസ്പരമുള്ള ബഹുമാനമില്ലായ്മ ഇന്ന് കാണുന്ന ഈ കാണുന്ന പീഡനങ്ങൾ പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം ദാമ്പത്യത്തിനുള്ള മൂല്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഭാര്യാഭൃത്യക്ഷ ബദ്ധവൈരഹതയ പുത്രാ പിതൃദ്വേഷണ അച്ഛനെ കണ്ടാൽ മക്കൾ എതിർക്കുന്ന ഒരു ഘട്ടം എത്തി മക്കൾ അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന് മൂല്യം നഷ്ടപ്പെട്ടു പോയി ഇവിടെ ധർമ്മം അധർമ്മങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി ലോകത്ത് ധർമ്മം ഇല്ലാതെയായിട്ട് അധർമ്മങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് മോചനമുണ്ടാവണമെങ്കിൽ നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് മാത്രമേ ഭജനം കൊണ്ടും നാമം കൊണ്ടും ഈശ്വര പ്രാർത്ഥന കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ ഈ നാമങ്ങൾക്കൊക്കെ ഒരുപാട് മഹത്വമുണ്ടെന്ന് ഈ ജ്ഞാനപ്മാന എഴുതിയ ഇദ്ദേഹം വൈകുണ്ഠത്തെക്കുറിച്ച് പ്രതിപാദിക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി ആ വൈകുണ്ഠത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ താൻ കാണാത്ത വൈകുണ്ഠത്തെക്കുറിച്ച് താൻ എങ്ങനെയാണ് ഉദ്ഘോഷിക്കുക എന്ന് അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ട് തൻ്റെ നാരായം നിരത്തി വെച്ചുകൊണ്ട് അദ്ദേഹം തളർന്നുറങ്ങിപ്പോയി എന്നാണ് ആ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് ഉറക്കത്തിൽ അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി എന്നും ആ വൈകുണ്ഠത്തിൻ്റെ വാദിക്കൽ കാവൽ നിൽക്കുന്ന ഭടന്മാരായ ശംഖുചക്ര ഗതാധാരികളായ മഹാവിഷ്ണുക്കൾ രണ്ടുപേര് ഇദ്ദേഹത്തെ കണ്ട മാത്രേ പൂന്താനത്തിൻ്റെ മുന്നിൽ സാഷ്ടംഗം നമസ്കരിക്കാനിട വന്നു അത്രേ ഇത് കണ്ട മാത്രമേ ഈ ഒരു സന്ദർഭം ഒരിക്കലും ഇത് കാണാനായിട്ട് ഇത് കണ്ടുമാത്രമേ അദ്ദേഹത്തിനകെ വിഷമമായിട്ട് പറഞ്ഞു കേവലം മനുഷ്യനായ എൻ്റെ മുമ്പിൽ ഈ മഹാവിഷ്ണു അവതാരങ്ങളായ അവിടുന്ന് നമസ്കരിച്ചേ എന്നെ അപമാനപ്പെടുത്തുകയാണോ ഞാൻ അത്രത്തോളം അപരാധം വല്ലതും ചെയ്തിട്ടുണ്ടോ ഈശ്വര എന്ത് അപരാധമാണ് ഈ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് അപ്പോൾ ആ അവിടെ വൈകുണ്ഠത്തിലുള്ളവർ ഒരു മഹാവിഷ്ണു മഹാവിഷ്ണുവല്ല അവിടെയുള്ളവരെല്ലാ മഹാവിഷ്ണുക്കളാണ് അവിടെ ഒരാളൊന്നുമല്ല വൈകുണ്ഠം എന്ന് പറയുന്ന ആ ലോകത്ത് അവിടെയുള്ളവരെല്ലാം പുണ്യം ചെയ്തവരാണ് അവരെ ഇടത്തു പറയുന്നത് അദ്ദേഹം അവർ പറഞ്ഞു എന്താണ് അങ്ങക്ക് നിങ്ങളെ ഓർമ്മയുണ്ടോ അങ്ങയുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള രണ്ട് വരിക്കപ്ലാവുകളാണ് ഞങ്ങൾ അങ്ങ് നിത്യം കേൾക്കുന്ന അങ്ങയുടെ നിത്യം കേൾക്കുന്ന നാമങ്ങളും ഭജനവും ഈശ്വര പ്രാർത്ഥനയും കൊണ്ട് മോക്ഷം പ്രാപിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തിയ ഞങ്ങൾ അങ്ങയെ കണ്ടപ്പോൾ നമസ്കരിച്ചതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുവരാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു നാമം കൊണ്ട് നമ്മൾ മാത്രമല്ല മോക്ഷത്തിലേക്ക് എത്തുക നമുക്ക് ചുറ്റുപാടുള്ള എല്ലാ സകല സക ചരാചരങ്ങളും മോക്ഷത്തിൽ വന്ന് ലയിക്കും എന്നതാണ് സത്യം ഈശ്വരഭജനം കൊണ്ട് ഈ നാട്ടിൽ വന്ന ആപത്തുകളും വിപത്തുകളും എല്ലാം തീർന്ന് ലോകത്തിന് ക്ഷമവും ഐശ്വര്യവും ഉത്തരോത്തരമുണ്ടാവണം നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന ഭാവനയിൽ നമ്മൾ വളരണം നമ്മുടെ അകത്തുള്ളതായ പ്രാണനാണ് ഈശ്വരനെന്ന് നമ്മളറിയണം നമ്മുടെ സഹജീവികളായ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെല്ലാം നമ്മുടെ ശത്രുക്കളല്ല നമ്മളുടെ പ്രാണൻ്റെ ഒരു അംശമാണ് നമ്മളുടെ ഈശ്വരൻ്റെ ചൈതന്യമാണ് നമ്മൾ തന്നെയാണ് അപ്പുറത്തുള്ളത് എന്ന ആ സാഹോദ്യ ബന്ധം സ്നേഹം അതെല്ലാം നിലനിർത്തി ലോകത്തിന് നന്മയും ശ്രേയസ്സും അടുത്ത പരമ്പരകളുടെ ഐശ്വര്യത്തിനും അവർക്ക് എന്നും അഭിമാനിക്കാവുന്ന വിധത്തിൽ ഈ സമൂഹത്തിൽ നമ്മളെന്നും മരിക്കാതെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഒരു വിഷയം ഈ അവസരത്തിൽ അവസാനി അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ഇത് ഇനിയും നമുക്ക് കാണാനുള്ള യോഗവും ഭാഗ്യവും ഈശ്വരൻ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം